ഫ്ലവേഴ്സിൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ കരിയില എങ്ങനെയാണ് കമ്പോസ്റ്റ് ആക്കുന്നത് എന്നാണ്. അതായത് ഏറ്റവും കുറഞ്ഞ ദിവസം കൊണ്ട് നമുക്ക് കരിയില കമ്പോസ്റ്റ് ആക്കുന്നത് എങ്ങനെയാണെന്നാണ് ഇന്ന് കാണിക്കുന്നത്. നമ്മുടെ പറമ്പിലെ നല്ല ഉണങ്ങിയ കരിയിലയാണിത്. ഇത് നന്നായി വെയിലത്ത് കിടന്ന് ഉണങ്ങിയതാണ്. അതിന് നമ്മൾ പപ്പടം പൊടിക്കുന്നതിൽ പൊടിഞ്ഞു കിട്ടും ഉണങ്ങിയ കരിയില. ആ കരിയില നമ്മൾ ഇതുപോലെ എടുത്ത് വെച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് പൊടിച്ചിടുക. അത് കയ്യാലും ഗ്ലൗസുകൾ ഇടുന്നതാണ് നല്ലത്. കൈ കൊണ്ട് തന്നെ ഇട്ട ചിലപ്പോൾ കൈയൊക്കെ മുറിയാൻ സാധ്യതയുണ്ട്. ഞാനിപ്പോൾ ഇത് കുറച്ചുണ്ടാക്കേണ്ടതാണ് ഇല്ലാത്തത്. നല്ല ഗ്ലൗസൊക്കെ ഇട്ട് നല്ല പപ്പടം പൊടിക്കുന്നതിൽ പൊടിക്കണം. നന്നായിട്ട് പൊടിച്ചങ്ങിടുകയാണെങ്കിൽ നമുക്ക് ഏതാണ്ട് ഒരു 30 ദിവസം കൊണ്ട് കമ്പോസ്റ്റാക്കി എടുക്കാം. ഇതുപോലെ നന്നായിട്ടെല്ലാം പൊടിച്ചതിന് ശേഷം ഒരു പ്ലാസ്റ്റിക് ചാക്ക് എടുക്കുക. നല്ല മറ്റേ ചണച്ചാക്കാണ് വേണ്ടത്. അതില്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ പ്ലാസ്റ്റിക് ചാക്ക് എടുക്കുക. അതിൽ നമ്മൾ ഈ പൊടിച്ച കരിയിൽ നിന്ന് കുറച്ച് ഭാഗം വാരി ഇടുക. അതിലേക്ക് നമ്മൾ ചാണകപ്പൊടിയും മണ്ണും വേപ്പുമണ്ണാക്കൂടെ പൊടിച്ച് വെച്ചിരിക്കുന്നതാണിത്. അതിലേക്ക് കുറച്ച് വാരി അയലയുടെ കരിയിലയുടെ മുകളിൽ ഇട്ട് കൊടുക്കുക. അതിന് മുകളിൽ ചാണകവെള്ളം കലക്കി ഒഴിക്കുക. അങ്ങനെ ഈ ചാക്ക് നിറയാൻ വരെ പല പ്രാവശ്യമായിട്ട് ഒരു 4-5 പ്രാവശ്യമായിട്ട് ചാക്ക് നിറച്ചാൽ മതി. ആദ്യം കരിയിലപ്പൊടി ഇടുക. അതിന് മുകളിൽ ചാണകപ്പൊടിയും വേപ്പുമണ്ണാക്കൂടെ പൊടിച്ച് ഇടുക. അങ്ങോട്ട് കുറച്ച് വെള്ളം തളിച്ച് കൊടുക്കുക. വീണ്ടും അതുപോലെ ഇടുക. അങ്ങനെ ചാക്ക് നിറയുന്നവരെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ചാണകമില്ല എന്ന് നടത്തുന്ന നോക്കാം, കുഴപ്പമില്ല. നമ്മൾ മണ്ണ് അധികം ചെളി പിടിക്കാത്ത മണ്ണ്, നമ്മുടെ മേൽമണ്ണ് ഇട്ട് കൊടുത്താൽ മതി. അതിനോട് നമുക്ക് വേപ്പുമണ്ണാക്കോ എല്ലുപൊടിയൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. അത് നല്ല കമ്പോസ്റ്റിന് നല്ലതാണ്. ചകിരിച്ചോറൊക്കെ ഇട്ട് കൊടുത്താൽ കമ്പോസ്റ്റ് കൂടുതൽ പെട്ടെന്നായി വരും. അങ്ങനെ ഈ ചാക്കിൽ ഇതെല്ലാം കൂടി ഇട്ടതിന് ശേഷം നമ്മൾ നന്നായി വരിഞ്ഞ് മുറുക്കി കെട്ടുക. മുകളിൽ വെച്ചിട്ട് കൂടുതൽ വെള്ളം ഒഴിക്കണം. ഇതിന് ചാണകപ്പൊടി ഇടുന്നതിന് കണക്കൊന്നുമില്ല. എന്തേരം ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. ഉള്ളത് നമുക്ക് ഉണ്ടെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കാം. ഇതുപോലെ കൂടുതൽ വെള്ളം ഒഴിക്കണം മുകളിൽ വെച്ചിട്ട്, കാരണം ഈ കൈ ഈ കരിയിലപ്പൊടിയിലെല്ലാം ഇത് ചെന്ന് പറ്റണം. അതിനുശേഷം നല്ല ഒരു കയറെടുക്കുക. പ്ലാസ്റ്റിക് കയറെടുത്ത് നല്ലപോലെ അമക്കി വെക്കുക ചാക്ക്. അതിന് മുകളിൽ നല്ലപോലെ വരിഞ്ഞ് മുറുക്കി കെട്ടണം. ഇത് വരിഞ്ഞ് മുറുക്കി കെട്ടിയതിന് ശേഷം നമ്മൾ വലിയ വെയിലടിക്കാത്തത് സ്ഥലത്ത് വെക്കണം. ചുമ്മാ നിലത്ത് വെക്കണം. നിലത്ത് വെച്ചാൽ ഈ കരിയിലുള്ളത് കൊണ്ട് ഈ പ്ലാസ്റ്റിക് ചാക്കാണെങ്കിലും അതിൻ്റെ ഇടയ്ക്കൂടെ ചെതൽ കയറി പിടിക്കും. ഇത് ഞാൻ എന്നിട്ട് ഇവിടെ ഇരിക്കുന്ന നല്ലൊരു എനിക്ക് ഒരു ശിൽപാത്രം ഉണ്ടായിരുന്നു, കുറ്റി. ആ കുറ്റിക്കകത്ത് ഞാൻ ഇത് ഇറക്കി വെക്കുകയാണ്. ഇപ്പോൾ ഏതാണ്ട് 30 ദിവസം ആയത്. നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഉണ്ടോ, ഒരുവിധം നന്നായിട്ടായിട്ടുണ്ട്. കുറച്ച് ദിവസം ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല. എല്ലാവരും പറയും 10 ദിവസം കൊണ്ട് കരിയില കമ്പോസ്റ്റ് ആക്കാം, 7 ദിവസം കൊണ്ടാക്കാം. പക്ഷേ ഒരിക്കലും അങ്ങനെ 7 ദിവസം കൊണ്ടും 10 ദിവസം കൊണ്ടൊന്നും കരിയില കമ്പോസ്റ്റ് ആകുകയില്ല. ഈ രീതിയിൽ നന്നായി പൊടിച്ചിടുകയാണെങ്കിൽ നമുക്ക് 30 ദിവസം കൊണ്ട് ഒരു നല്ല കമ്പോസ്റ്റ് കിട്ടും. ഈ കമ്പോസ്റ്റോടെ നമുക്ക് വീണ്ടും ചാണകപ്പൊടിയോ എല്ലുപൊടിയോ വേപ്പുമണ്ണാക്ക കടലപ്പെണ്ണാക്കൊക്കെ കൂട്ടിച്ചേർത്തും നമുക്ക് ഇടാം. ഇതിപ്പോൾ ചെടി നടാൻ വേണ്ടി നമ്മൾ ഇനി പ്രത്യേകം മണ്ണിൻ്റെ ആവശ്യമില്ല, ഇനി പ്രത്യേകം വളത്തിൻ്റെ ആവശ്യമില്ല. ഇതിനകത്ത് എല്ലാം അടങ്ങിയിട്ടുണ്ട്. ഞാൻ ചെടി നട്ട് കാണിക്കാം. ഇതുപോലെ ചട്ടി എടുത്ത് അതിലേക്ക് കുറേ ചാണകപ്പൊടി എടുക്കുക. ചാണകപ്പൊടിയും ഈ കമ്പോസ്റ്റോടെ കൂട്ടി ഇളക്കുക. എന്നിട്ട് വേണം നമുക്ക് ചെടി നടാൻ. ഇപ്പം നമ്മൾ അങ്ങനെ നട്ട് കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകം ഇനി കൂടുതൽ വളം ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ചെടി മാത്രമല്ല വഴുതന, പാവൽ തുടങ്ങിയ എല്ലാവരും പച്ചക്കറികളും നമുക്ക് ഇങ്ങനെ നടാവുന്നതാണ്. ചെടി ചെടിയുടെ അടിയിൽ കുറച്ച് ഇതുപോലെ മിറ്റിൽ വാരിയിടുക, ചെറിയ മിറ്റിൽ വാരിയിടുക, അല്ലെങ്കിൽ ചെറിയ കല്ലുകഷ്ണങ്ങൾ ഇടുക, കാരണം വെള്ളം വാർന്നു പോകാൻ. അതിനുശേഷം നമ്മൾ ഇതുപോലെ ചുവട് പിടിപ്പിച്ച വേര് പിടിപ്പിച്ച ചെടി അതിനകത്ത് വെക്കുക. അതിലേക്ക് നമ്മൾ ഈ കുറച്ച് കമ്പോസ്റ്റ് കൂടി കൂട്ടി ഇളക്കിയതാണ്. ആ മണ്ണൊക്കെ സൈഡിട്ട് ഉറപ്പിക്കുക. തികഞ്ഞില്ലെങ്കിൽ നമ്മൾ ഈ കൂട്ടി കമ്പോസ്റ്റ്, ഇതിനകത്ത് പ്രത്യേകം രാസവളോ യാതൊരു വളവും ഇനി ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇട്ട് വെള്ളം ഒഴിച്ച് വെച്ചാൽ മതി. നല്ല ഭംഗിയായിട്ട് ഈ ചെടി വളർന്നു വരും. ഇനി കൂടെ മറ്റൊന്നുകൂടെ കാണിക്കാം. ഇത് ഞാൻ നമ്മുടെ സാധാരണ കരിയില പൊടി പൊടിക്കാതെ ഒന്നും ചെയ്തിട്ടില്ല. ഇത് നമ്മൾ ഇതേ രീതിയിൽ തന്നെ നമ്മൾ ചാണകവും ചാണകവെള്ളം കലക്കി ഒഴിച്ചു. ഇതുപോലെ മണ്ണും ചാണകപ്പൊടി ഇട്ടു. ഇതുപോലെ തന്നെ ചാക്കിനകത്ത് നമ്മൾ വെച്ചിരിക്കുകയാണ്. ഇതിനി നമ്മൾ നന്നായിട്ട് മുറുക്കി കെട്ടി വെക്കുകയാണ്. കുറഞ്ഞൊരു 4 മാസമെങ്കിലും എടുക്കും ഇത് കമ്പോസ്റ്റ് ആകാൻ. പല ആൾക്കാരും പറയുന്നുണ്ട് 1 മാസം കൊണ്ട് കമ്പോസ്റ്റ് ആകും, 15 ദിവസം കൊണ്ട് കമ്പോസ്റ്റ് ആകും എന്നൊക്കെ. പക്ഷേ അങ്ങനെയൊന്നും ഒരിക്കലും ഈ കരിയില കമ്പോസ്റ്റായി കിട്ടുകയില്ല. അതുകൊണ്ട് ഇത് കൃത്യമായിട്ടും എത്ര നാളെടുക്കും കമ്പോസ്റ്റ് ആകാൻ എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് വീഡിയോയിലൂടെ കാണിച്ചു തരുന്നതാണ്. മണ്ണര കമ്പോസ്റ്റ് ആണെങ്കിൽ ശരിയാണ്, കുറച്ചുകൂടെ നേരത്തെ ആകും. ഏതായാലും ഞാനിത് കൃത്യമായിട്ട് നിങ്ങളെ ഇത് വീഡിയോയിലൂടെ കാണിച്ചു തരുന്നതാണ്. ഇത് കമ്പോസ്റ്റ് ആക്കി നമുക്ക് നന്നായിട്ടൊരു ചാക്കിൽ കെട്ടി വെച്ച് കഴിഞ്ഞാൽ കുറേ നാളത്തേക്ക് എല്ലാ ചെടികൾക്കും ഉപയോഗിക്കാം. അതുതന്നെയല്ല, ഈ ചെടി നടാൻ വേണ്ടി ഇതിന് പ്രത്യേകം നമുക്ക് മണ്ണോ വളമോ പ്രത്യേകം ആവശ്യമില്ല. ഇത് മാത്രം ഉപയോഗിച്ചാൽ മതി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.
കൂടാതെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.